ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഐഷു ആണ് കേട്ടോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഹോസ്പിറ്റൽ വ്ളോഗാണ്. നമ്മുടെ ഹെയ്സ് മോൻ്റെ വാക്സിനേഷൻ ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ അതിന് പോയിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണിത്. അപ്പോൾ 45 ദിവസം കഴിയുന്ന സമയത്ത് 3 വാക്സിൻ എടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു വാക്സിനേഷൻ എടുക്കാനാണ് പോകുന്നത്. ചറ പറ കയ്യിലും കാലിലൊക്കെ കുത്താൻ പോവുകയാണെന്ന് ആളറിയാതെയാണ് രാവിലെ നല്ല കളിയിലാണ് കേട്ടോ. കളിയും ചിരിയൊക്കെ ആയിട്ട് ഫാനൊക്കെ നോക്കി കിടക്കുകയാണ്. അപ്പോൾ ഇവനെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി സെറ്റാക്കി എടുക്കണം. ഇനി വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പനിയൊക്കെ വരും കേട്ടോ. അതുകൊണ്ട് തന്നെ 2 ദിവസം കുളിപ്പിക്കാനൊന്നും പറ്റൂല. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഒന്ന് പോകുന്നതിന് മുന്നേ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓയിൽ മസാജ്, ജസ്റ്റ് ഒന്ന് ഓയിൽ മസാജ് ചെയ്തിട്ട് കുളിപ്പിച്ചു കേട്ടോ. അല്ലെങ്കിൽ ഡ്രൈ ആവുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിൻ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചെങ്കിലും ഞാൻ എണ്ണ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. അതിനുശേഷം മാത്രമാണ് കുളിപ്പിക്കാറ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന എണ്ണ ഏതാണെന്ന് ചോദിച്ചു കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ കുറേ പേര്. കറൻ്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ബി ഫോർ ബേബീസിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. അതിൻ്റെ ഹെയർ ഓയിലും ഉണ്ട്, അതേപോലെ തന്നെ ബോഡി ഓയിലും ഉണ്ട്. അത് രണ്ടും അപ്ലൈ ചെയ്തിട്ട് കുളിപ്പിക്കാറാണ് പതിവ്. അപ്പോൾ മോനെ രാവിലെ തന്നെ ജസ്റ്റ് ഒന്ന് മസാജൊക്കെ ചെയ്തിട്ട് കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10-11 മണിക്ക് ഇറങ്ങുന്ന രീതിയിലാണ് നമ്മൾ റെഡി ആവുന്നത് കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയാണ് വാക്സിൻ എടുക്കാൻ പോകുന്നത്. അങ്ങനെ ദേ ഹെയ്സിന് റെഡിയാക്കിയിട്ടുണ്ട്. ഹെയ്സ് നല്ല പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് ദേ ഇവിടെ റെഡിയായി കിടക്കുകയാണ്. പാവം, ഇഞ്ചക്ഷൻ എടുക്കാൻ പോവുകയാണെന്ന് അറിയുന്നില്ലല്ലോ പാവം. അതിനുശേഷം ഞാനും കൂടി റെഡിയായി. ഉമ്മ ഉണ്ടായിരുന്നു, പിന്നെ കുഞ്ഞുമായി ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞായും കൂടെ കൂടിയാണ് പോകുന്നത്. കുഞ്ഞാടെ കയ്യിലാണ് കേട്ടോ. അപ്പോൾ ഉമ്മയാണ് ഡ്രൈവ് ചെയ്യുന്നത്. തൊട്ടടുത്ത് തന്നെയാണ്, കല്ലറ തന്നെയാണ് കേട്ടോ, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതുവരെയും ഹെയ്സു അല്ലാതെ ഒരു യാത്ര ചെയ്തില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇതുവരെയും പോയിട്ടുള്ളത്. ഇനി 2 മാസം കഴിഞ്ഞിട്ടാണല്ലോ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. കുറച്ചുകൂടി ഇമ്മ്യൂണിറ്റി വന്നത് 2 മാസം കഴിഞ്ഞിട്ടെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ല യാത്രയൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ എന്തായാലും ഇത് സേഫായിട്ട് നമ്മുടെ ഏജ്മോൻ കുഞ്ഞാടെ കയ്യിലിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിലെത്തി. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലിലായതുകൊണ്ട് തന്നെ വാക്സിൻ എടുക്കാനൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വാക്സിനൊക്കെ എടുത്ത് തുടങ്ങിയിട്ടോ, നേരത്തെ തന്നെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കും ഉള്ള വാക്സിനൊക്കെ ഉണ്ടായിരുന്നു, എടുക്കുന്നുണ്ടായിരുന്നു. വലിയ കുട്ടികൾക്കുള്ള വാക്സിനൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തിപ്പോയി ഗൈസ്. അപ്പോൾ എന്തായാലും കാറൊക്കെ പാർക്ക് ചെയ്ത ശേഷം നമ്മൾ കൊടയൊക്കെ പിടിച്ചിട്ട് അകത്ത് കയറി. മഴയുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. വാക്സിനൊക്കെ എടുക്കാനായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു. കൂടുതലും കുഞ്ഞു കുട്ടികൾക്ക് തന്നെയായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നേ. കുഞ്ഞുങ്ങൾ മാത്രമല്ല, കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ വാക്സിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹെയ്സുമോൻ്റെ മുന്നായി കുറച്ച് തുള്ളിമരുന്നൊക്കെ കൊടുത്തതിന് ശേഷം ആദ്യത്തെ വാക്സിൻ കയ്യിലെടുക്കുകയാണ് കേട്ടോ. കുഞ്ഞായൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞാടെ കയ്യിൽ ഏൽപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചതാണ്. കാരണം എനിക്ക് അത്രയും സങ്കടമായിരുന്നു എടുക്കാൻ പോകുന്ന ഒരു സമയം ആലോചിച്ചിട്ട് തന്നെ സങ്കടമായിരുന്നു. പാവം ആദ്യത്തെ എടുത്തപ്പോൾ നല്ല കരഞ്ഞു. പക്ഷേ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിലിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് കരച്ചിലങ്ങ് നിർത്തിയിട്ടോ. ആൾ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല, ഉറക്കമായതുകൊണ്ട് തന്നെ. എങ്കിലും നല്ല വേദനിച്ചു പാവം. എനിക്കിപ്പോഴും അത് കാണുമ്പോൾ ഭയങ്കര സങ്കടം വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് അത് കാണുന്നത്. ആ സമയത്ത് കണ്ണടച്ചിരിക്കുകയായിരുന്നു. എനിക്ക് നോക്കാൻ ഭയങ്കര ധൈര്യക്കുറവാണ്. അത്രയ്ക്കുള്ള മനക്കരുത്ത് ഇല്ല സത്യം പറഞ്ഞാൽ. എനിക്കാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്കാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ കുത്തുന്നതോ അല്ലെങ്കിൽ മുറിവൊക്കെ ക്ലീൻ ചെയ്യുന്നതോ കാണാനായിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. എനിക്ക് വരുന്നത് വേദന സഹിക്കുമെങ്കിലും ചെയ്യുന്നതിൽ നോക്കാനുള്ള ആ ഒരു മനക്കരുത്ത് കുറച്ച് കുറവാണ്. വാക്സിനേഷനാണ് കുട്ടികൾക്ക് നല്ലതാണ്, അത് എടുക്കേണ്ടത് അത്യാവശ്യമാണ്, ഇതൊക്കെ അറിയാമെങ്കിൽ പോലും അത് ആലോചിക്കുന്ന സമയത്ത്, അത് കാണുന്ന സമയത്ത് നമുക്ക് സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ വരും. ഞാൻ കൂടുതൽ സെൻസിറ്റീവാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു അവസ്ഥയൊക്കെ തരണം ചെയ്യാൻ നല്ല പാടായിരുന്നു. എനിക്ക് പിന്നീട് ആ ഒരു മുറിവൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ആ ഒരു കുത്തിയ സ്ഥലമൊക്കെ നന്നായിട്ട് അറിയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ആദ്യം കയ്യിലെടുത്ത സമയത്ത് അവൻ ഉറക്കമായതുകൊണ്ട് അവന് അത്ര വലുതായിട്ട് കരഞ്ഞില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കരഞ്ഞ് അപ്പോഴേ അങ്ങ് നിന്നു. പിന്നീട് കാലിലെടുത്ത സമയത്താണ് നന്നായിട്ട് വേദനിച്ചത് അവന്. വല്ലാത്തൊരവസ്ഥയായിരുന്നു. എനിക്ക് ഉമ്മയും കുഞ്ഞായൊക്കെ വന്നത് തന്നെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എനിക്ക് അതിനുള്ള സ്ട്രെങ്ത് ഇല്ലായിരുന്നു. പക്ഷേ അമ്മമാർ എന്നെ പിടിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയും കൂടെ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി. പക്ഷേ ഇനിയും ഇനിയൊക്കെ ഓരോ വാക്സിനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അതൊക്കെ തരണം ചെയ്യേണ്ടതെന്ന് കരുതിയിട്ടാണ്. എന്തായാലും ആദ്യത്തത് വലിയ കുഴപ്പമില്ലായിരുന്നു. രണ്ടാമത്തെ അവന് നന്നായിട്ട് വേദനിച്ചു, നല്ല കരച്ചിലായിരുന്നു. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവന് 3-ാമത്തെ
വാക്സിൻ എടുത്തത്. അങ്ങനെ എടുത്ത സ്ഥലമൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നേ. ആദ്യത്തെ ആ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എടുക്കാനൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. എവിടെ പിടിച്ചാലും കയ്യിൽ പിടിച്ചാലും കാലിൽ പിടിച്ചാലും അവൻ്റെ ദേഹത്ത് പിടിച്ചാലും കാലൊക്കെ അനങ്ങുമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇങ്ങനെ എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എപ്പോഴും കിടത്തണം എന്നുള്ളൊരിതായിരുന്നു. അവനെ എടുത്താൽ നോവോ അങ്ങനെയൊക്കെ ഉള്ളൊരു കൺസേൺ ആയിരുന്നു കേട്ടോ. രാത്രിയിലൊക്കെ ഇങ്ങനെ പിടിക്കാനൊന്നും സമ്മതിക്കില്ലായിരുന്നു. ആ ഒരു ഭാഗമൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. പാവം, അത് കാണെ എനിക്ക് സങ്കടം വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ രണ്ട് ദിവസവും നല്ല രീതിയിൽ ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. നന്നായിട്ട് കരഞ്ഞുകൊണ്ടേയിരുന്നു കേട്ടോ. 6 മണിക്കൂർ ഇടവിട്ട് തുള്ളിമരുന്ന് കൊടുക്കാനുണ്ടായിരുന്നു, പനിയുടെ മരുന്ന് കൊടുക്കാനുണ്ടായിരുന്നു. ഈ ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പനിക്കൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ രീതിയിൽ പനിയും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ആ ഒരു വേദന കാരണം നിർബന്ധവും കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ നല്ല രീതിയിൽ പെട്ടുപോയിട്ട് 2 ദിവസം. അങ്ങനെ വളരെ വിഷമകരമായിട്ടുള്ള ഒരു വാക്സിനേഷൻ ഡേ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഹേസൂട്ടൻ്റെ 2-ാമത്തെ വാക്സിനേഷൻ. ആദ്യത്തെ വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് 2-ാമത്തെ 45 ദിവസത്തിൻ്റെ വാക്സിനേഷൻ ആയിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞു കേട്ടോ.